പെയിന്റിംഗ് ആണ് ഞങ്ങള്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള് മുള്ള പെയിന്റ് അടിക്കുന്നുണ്ടെന്ന്. അപ്പൊ നമുക്ക് അതിന്റെ ഹലോ, ഇതൊക്കെയാണ് എന്റെ സാധനങ്ങൾ. ഇതെന്താന്ന് വെച്ചാ, നമ്മൾ ഈ ബ്രഷില്ലേ, നമ്മള് പെയിന്റ് ഇഷ്ടം ബ്രഷ് അതിൽ മുക്കുമ്പോ പെയിന്റ് ആകാനുള്ള ഒരു സാധനമാണ്. ഇതൊരു യൂസ്ഫുൾ ആണ്, നമ്മൾ ബക്കറ്റിൽ ഒന്നും മുക്കി എടുക്കണ്ട. ഇത് വരുന്ന ഇത് തന്നെയാണ്. ഇനി നമ്മുടെ ആ ബ്രഷാണിത്. ബ്രഷ് എനിക്ക് ബ്രഷ് ഒരുപാട് ഇഷ്ടപ്പെട്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ കളറ് ഇഷ്ടപ്പെട്ടോ. ഇതിനകത്ത് വേറെ വേറെ ബ്രഷ് കളേഴ്സ് ഉണ്ട് വാങ്ങിക്കാൻ. നമുക്ക് ഏതൊരു ഇതൊന്നും വേണ്ടുന്നില്ല, ഏതാണ് ഇത് വാങ്ങിയാ. ഇത് പിന്നെ നമ്മുടെ പേജ്, വൈറ്റ് പേജ്. ഇതിന് അതിന്റെ വെയിറ്റ് ഉണ്ട്, ഇതിനകത്ത് നിറച്ചും പെയിന്റ് ആണ്. ഇന്ന് ഇത് വരുമ്പോ വെയിറ്റ് ഉണ്ട്. ഇത് എന്താന്ന് വെച്ചാ, ഈ ബ്ലൂ പൈസയെ കുറിക്കുമ്പോ ഇത് ഗ്രേ ആവും, അതിന് വേണ്ടിയാണ്. ഇതിന് കുറച്ച് റെഡും ബ്ലാക്കും ഒക്കെ ചേർത്തിട്ടുണ്ട് കണ്ടോ. അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. ഇത് നമ്മൾ പെയിന്റ് അടിക്കുന്ന ചോമ്പരുമൊക്കെ അടിക്കാനുള്ള സാധനമാണിത്, കണ്ടോളൂ. എനിക്ക് അറിയായിരിക്കും ഈ സാധനം. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ, നമുക്ക് വേസ്റ്റ് ഇതൊക്കെ മീൻസ് നമ്മൾ കയ്യിലൊക്കെ പെയിന്റ് ആകുമ്പോ അത് തുടച്ച ഇത് സാധനമാണ്. വേറൊരു തുണി ഇല്ല, നമ്മളിത് തുടച്ച പോകും. ഇതൊരു കോട്ടൺ ക്ലോത്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിവിടെ ക്ലീനിങ് ഒക്കെ ചെയ്തു. അപ്പൊ അപ്പൊ ഇനി ഞങ്ങൾ ക്ലീനിങ് കുറച്ച് പ്രശ്നം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടെ കഴുകാൻ പോവുകയാണ്. കഴുകിട്ട് പെയിന്റ് അടിക്കണ ഉദ്ദേശം, ആദ്യം കഴുകിയിട്ട് കുറഞ്ഞിട്ട് ഇവിടെ സാധനങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചാൽ കണ്ടോ, ഇതിവിടെ ഇങ്ങനെ തുടക്കുന്ന സാധനമാണ്. പിന്നെ ഇതിവിടെ ഇത് പിന്നെ ഇത് തുടക്കണം. ഇത് പിന്നെ തുടക്കണ സാധനം, ഇത് ഒരയ്ക്കണ സാധനം. ഞാൻ ഇങ്ങനെ കാണിച്ചാ കണ്ടോ, വെള്ളം വെച്ചിട്ടുണ്ടോ, അരക്കേണ്ട സാധനമാണ്. പിന്നെ പിന്നെ ഒരു ഇത് ചെടിക്ക് വെള്ളം വയ്ക്കണ ഒരു സാധനം, ചെടിക്ക് വെള്ളം വയ്ക്കണ സാധനം ഉണ്ട് ഇവിടെ. പിന്നെ എന്താ, ഒരു ബക്കറ്റ്, കുളിക്കാൻ സാധനം. പിന്നെ ഈ ഒരു ബക്കറ്റ് ഉണ്ട്, കപ്പ് ബക്കറ്റ് ഉണ്ട്, ബക്കറ്റ്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട് പെയിന്റ്. പിന്നെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മള് വീണ്ടും വന്നിന് സൺഡേ ആണ് ഉണ്ടോ, അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, കാക്ക വന്ന് തൂറതാണ് വലിയൊരു പ്രശ്നം. എന്നാലൊരു സൊല്യൂഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇല്ല, പിന്നെ ഇതില് വീണ്ടും പെയിന്റ് അടിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ ആണ് ഗ്രേ ആണ്. നമ്മള് ഗ്രേ കളർ നേരത്തെ വാങ്ങിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങള് ഇവിടെ ഒരു ബ്ലാക്ക് കളർ ഇട്ടിട്ടുണ്ട്, എന്റെ കയ്യിലെ കൈ ബ്ലാക്ക് കളർ ഇട്ടിട്ടുണ്ട്. അത് ഈ വെള്ളയിലേക്ക് വയ്ക്കുമ്പോ അത് ഗ്രേ ആവും കേട്ടോ. ഇത് ഇതെന്തിനാ വെച്ചാൽ, ഇതൊന്ന് കഴുകാനാണ്, ഈ മിക്സ് ആണ് അടപ്പൊക്കെ, പിന്നെ കൊച്ചും കല്ലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒഴിച്ചിട്ട് ഇറക്കിയിട്ട് കാണാം. ഓക്കേ, ബൈ.